ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ക്ലാരി ജി യു പി സ്കൂൾ ഇനി ഹൈടെക് പദവിയിലേക്ക്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,90,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 15 ക്ലാസ് മുറികളും 8 ശുചിമുറികളുമാണുള്ളത്. ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച, പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരിലും വലിയ മനപ്രയാസമുണ്ടാക്കിയ ഒന്നായിരുന്നു. ഇനി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകില്ല എന്ന ഒരു പൊതുധാരണ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ബഹുജനങ്ങളിലും പരന്നു കഴിഞ്ഞിരുന്നു. അതായിരുന്നു 2016 മുൻപുള്ള അവസ്ഥ. വിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നു, ഓരോ വിദ്യാലയവും തകർച്ചയുടെ നാളുകൾ എണ്ണിക്കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതായിരുന്നു പൊതുവായ സ്ഥിതി. ആ ഘട്ടത്തിലാണ് 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് LDF ജനങ്ങളോട് പറഞ്ഞത്, പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന്. ആ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലേറിയപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ മുൻനിർത്തി 4 മിഷനുകൾ ആ ഘട്ടത്തിൽ പ്രവർത്തനമാരംഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വച്ച ചടങ്ങിൽ ശിലാഫലകാനാച്ഛാദനം KPA മജീദ് MLA നിർവഹിച്ചു. അന്ന് അതനുസരിച്ചുള്ള പ്രപ്പോസൽ എല്ലാം കൊടുത്തെങ്കിലും കിഫ്ബിയുടെ പരിഗണനയിലുള്ള വിദ്യാലയങ്ങൾ ഒരു അന്തിമ തീർപ്പിന് ശേഷമേ MLA പദ്ധതിയിൽ കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഒബ്ജക്ഷൻ കിഫ്ബിയുടെ ചീഫ് കൂടിയായിട്ടുള്ള ശ്രീ അബ്രഹാം ഉന്നയിച്ചത് കൊണ്ടാണ് നീണ്ടുപോയത്. ഇപ്പൊ കിഫ്ബിയുടെ ഫണ്ട് നമുക്ക് ലഭ്യമായി, അതിന്റെ ശിലാസ്ഥാപന കർമ്മം ഇന്ന് നിർവഹിക്കുകയുണ്ടായി. വളരെ വേഗത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ കിഫ്ബിക്ക് വരുന്ന ചില പ്രയാസങ്ങളെല്ലാം നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കാണും. കരാറുകാരൻ വേഗത്തിൽ പണി തീർത്ത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ കൂടെ നമുക്ക് നടത്തിപ്പോകാൻ കഴിയണം. ഈ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ വിദ്യാലയത്തിനും അവർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള എല്ലാ ഫർണിച്ചറുകളും കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ നൽകി കഴിഞ്ഞിരുന്നു. ഇപ്പൊ ചില വിദ്യാലയങ്ങളുടെ പോരായ്മ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കെട്ടിടങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഇവിടെ പറഞ്ഞ കാര്യത്തിലും ആവശ്യമായിട്ടുള്ള ഒരു റെഫ്കോസ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരണമെന്ന് പ്രധാന അധ്യാപകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഗൗരവമായി പരിഗണിച്ച് വേണ്ടി ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ചടങ്ങിൽ എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ മണമ്മൽ, ഹെഡ്മാസ്റ്റർ ഇ അബ്ദുസലാം, ഡോക്ടർ മുഹമ്മദ് ബഷീർ, ആബിദ തൈക്കാടൻ, ഫസലുദ്ദീൻ തയ്യിൽ, KP രമേഷ് കുമാർ, സുരേഷ് കൊളശ്ശേരി, രജനി സുബോധ്, പി മനോജ് കുമാർ, ടി പ്രമോദ്, നൌഷാദ് KM, സിറാജുദ്ദീൻ ചങ്ങരഞ്ചോല, മുജീബ് മുല്ലപ്പള്ളി, ബഷീർ പൂവഞ്ചേരി, സുരേഷ് ബാബു, KC സുബ്രഹ്മണ്യൻ, പി സനീർ, അഷ്റഫ് പാടഞ്ചേരി, റെയ്ഹാനത്ത് മോയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടക്കൽ ആയുർവേദശാല, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.